ബാറുകളുടെ ദൂരപരിധി കുറച്ചതിനെതിരെ യു ഡി എഫും കോൺഗ്രസും അനങ്ങി തുടങ്ങി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെ പി സി സി പ്രസിഡന്റ് എം എം ഹസനും സമരം പ്രഖ്യാപിച്ചു. മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരന്റെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ പ്രവർത്തകരും ക്രൈസ്തവ സഭകളും ഈ മാസം 12 സമരപ്രഖ്യാപന കൺവെൻഷൻ വിളിച്ചതിന് പിന്നാലെയാണിത്. ആരാധനാലയങ്ങൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് ബാറുകളുടെ ദൂരപരിധി 50 മീറ്ററായാണ് കുറച്ചത്. ഇതിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധം പ്രസ്താവനകളിൽ ഒതുങ്ങി. എന്നാൽ ആർച്ച് ബിഷപ്പ് സൂസേപ്പാക്യത്തോടൊപ്പം മാധ്യമങ്ങളെ കണ്ട വി എം സുധീരൻ സമരം പ്രഖ്യാപിച്ചു. സമരരീതി തീരുമാനിക്കാൻ മദ്യവിരുദ്ധ പ്രവർത്തകരുടെയും സമാന ചിന്താഗതിക്കാരുടെയും കൺവെൻഷനും വിളിച്ചു. പ്രതിപക്ഷത്തിന് തണുപ്പൻ സമീപനമെന്ന പ്രതീതി സജീവമാകുന്നതിനിടെയാണ് ദൂരപരിധി ഉത്തരവിന് പിന്നിൽ അഴിമതി ആരോപിച്ചുള്ള സമരപ്രഖ്യാപനം. ഈ മാസം 14 സമരം തീരുമാനിക്കാൻ യു ഡി എഫ് ചേരും. ബാർ വിഷയത്തിൽ പ്രതിപക്ഷ സമരം ശക്തമാകാത്തതിനെ കുറിച്ചുള്ള പ്രതികരണം ഇങ്ങനെ: ബാറിൻ്റെ കാര്യത്തിലും യു ഡി എഫ് സമരം നടത്തി, കോൺഗ്രസ് സമരം നടത്തി, പക്ഷേ ആ സമരങ്ങളോടൊക്കെ ഇൻസെൻസിറ്റീവായി പെരുമാറുന്ന ഒരു സർക്കാരാണ്. 11 സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും കോൺഗ്രസ് ധർണ നടത്തും. സുധീരന്റെ മുൻകൈയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ ചേരുന്നതിനെ കുറിച്ച് കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം ഇങ്ങനെ: കോൺഗ്രസിൽ നിന്ന് മാറരുതെന്നല്ലോ, അദ്ദേഹം മദ്യവിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങളുമായി നേരത്തെയും സഹകരിക്കുന്ന ആളാണ്. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലും വിഷയം ചർച്ചയാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.